സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇനിയും വൈകും ശമ്പളം തിങ്കളാഴ്ചയോടെ മാത്രമേ കിട്ടി തുടങ്ങൂ എസ് ടി എസ് ബി അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാനാകാത്തതാണ് കാരണം ഓൺലൈൻ ഇടപാടും നടക്കുന്നില്ല അതേസമയം പ്രതിസന്ധിക്കിടെ സർക്കാർ ദൂർത്ത് തുടരുകയാണ് മാസത്തിൽ ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് തൊണ്ണൂറ്റിയേഴായിരത്തോളം പേർക്കാണ് എന്നാൽ സർക്കാരിന്റെ പിടിപ്പുകേടിൽ ജീവനക്കാർക്ക് ശമ്പളം തുടർച്ചയായി രണ്ടാം ദിനവും മുടങ്ങി ഇ ടി എസ് ബി അക്കൌണ്ടും മറിയിപ്പിച്ചത് പണമില്ലാത്ത പ്രതിസന്ധി കാരണമായിരുന്നു ഈ സാഹചര്യത്തിൽ ട്രഷറിയിലേക്ക് പണമെത്തിക്കാൻ തിരക്കിട്ട നീക്കവും നടക്കുന്നുണ്ട് പണം എത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകി ലാഭ വിഹിതവും ട്രഷറിയിൽ നിക്ഷേപിക്കണം പ്രതിഷേധം ഘടിപ്പിച്ച് ജീവനക്കാരും രംഗത്ത് എത്തിയിട്ടുണ്ട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ശമ്പളം വൈകാൻ കാരണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തി ഇത്തരം ഇതിനേക്കാൾ ഈ സർക്കാർ ഞങ്ങൾക്ക് തരണമെന്ന് ഇവിടെ ഏറ്റവും ില്ക്കുകയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ധനപ്രതിസന്ധിയെ തുടർന്ന വിവരമുണ്ട് സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്ന ട്രഷറി വകുപ്പും ധനവകുപ്പും കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ ശമ്പളം പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ബാങ്ക് വഴിയോ ഓൺലൈനായോ പണം പിൻവലിക്കാൻ കഴിയുന്നില്ല ശമ്പളം ക്രെഡിറ്റ് ചെയ്യുന്നവരുത്തി വിമർശനം ഒഴിവാക്കാനുള്ള സർക്കാർ തന്ത്രമാണ് ഇതെന്നാണ് ആരോപണം അതേസമയം ശമ്പള പ്രതിസന്ധിയിൽ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ പ്രതിഷേധ പ്രകടനവും നടത്തി ജനം തിരുവനന്തപുരം